നല്ല മഴയായതുകൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ, കാരണം മഴയത്ത് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ കയ്യിൽ കൊടിയുമില്ല, പിന്നെ ഫോൺ നഞ്ഞാൽ പിന്നെ അത് എനിക്ക് രണ്ടാമത് ഇപ്പോൾ ഫോൺ മേടിക്കേണ്ടി വരും. ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടം നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ ഇപ്പോൾ കയറിയിട്ട് പോകുന്നുണ്ട്. സാധാരണ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വേണം ബസ് മാർഗത്തിൽ പോവാം. പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിൽ ബസ്സും കാര്യങ്ങളും ഒന്നുമില്ല, KSRTC ഓടുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തം വണ്ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂ. സമയം ഇപ്പോൾ 4:45 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം, കാരണം ഒരുപാട് ഇന്നലെ നൈറ്റ് മുതൽ നമ്മുടെ കൂടെ വന്ന് ചേർക്കാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഒരു 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം പാല എത്തലായി, മാണി സാറിൻ്റെ പാലയിലേക്ക് നമ്മൾ കടന്നു. പണ്ട് KM മാണി സാറുടെ പാലയും ഇപ്പോൾ മാണി സി കാപ്പൻ്റെ പാലയുമാണ്. അപ്പോൾ നമ്മൾ പാലയിലൂടെ അതിമനോഹരമായ റബ്ബർ മേട്ടിലൂടെ നമ്മുടെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ നമ്മൾ ഓടിച്ച് പോവുകയാണ്. ബസ്സില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഇങ്ങനെ വണ്ടിയിൽ ദൂരം പോകേണ്ടി വരുന്നുണ്ട്. ബസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 4-5 മണിക്കൂറിൻ്റെ ദൂരം മാത്രമേ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഉള്ളൂ. അതുകൊണ്ട് ബസ്സില്ലാത്ത നമുക്ക് ഇപ്പോൾ 2 ജില്ല കടക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ പാല സൈഡ് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പാല എനിക്കൊരു പുതിയൊരു കൗതുകമാണ്, കാണുമ്പോൾ എല്ലാം ഒരു പുതിയൊരു കൗതുകം. കാരണം റോഡ് തന്നെ നല്ല കിടിലം റോഡുകളാണ് പാലയിലുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം, അടുത്ത വീഡിയോ ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈരാറ്റുപേട്ട കഴിഞ്ഞ് ഇപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. കാരണം എൻ്റെ കൂടെ വന്നിട്ട് വർക്കിന് വേണ്ടി അവിടെ ഈരാറ്റുപേട്ടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാനാണ് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പുതിയ പരിചയമില്ലാത്ത റോഡാണ്. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ വളവിലൊക്കെ ഹോൺ അടിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ കണ്ട ഒരു പാറക്കെട്ടുകൾ കാണാം, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതിമനോഹരമായ വളകളും ചുരങ്ങളുമാണ്. എനിക്ക് ഈ ഈരാറ്റുപേട്ട കഴിഞ്ഞ് നമ്മൾ കയറിയ സമയം തന്നെ കിടിലും സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് മഴ തുള്ളികൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവുന്നോ എന്നറിയില്ല. പക്ഷേ എനിക്ക് നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. ഇതിപ്പോൾ മൂടൽ മഞ്ഞുകളായിട്ട് റോഡ് ഇതാണ്, മഴയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളും പാർക്കിംഗ് ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് വഴി പരിചയമില്ല, അതുകൊണ്ട് ഞാൻ പതുക്കെ നോർമലായിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ക്വാറൻറ്റൈൻ ഇരിക്കാൻ പോകുന്ന സ്ഥലം ഞാൻ ഇന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണാണ്. അതായത് ഒട്ടേറെ മലയാളി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളും പോകുന്ന ഒരു സ്ഥലമാണ് വാഗമണ്. കാരണം ഒരുപാട് കാണാനുണ്ട്, ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ടൂറിസ്റ്റ് സെൻറ്ററുകളൊന്നും ഉണ്ടാവില്ലോ, എല്ലാം ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലെല്ലാം കാണാം, അവിടെ ഇപ്പം മഞ്ഞ് മൂടിയിട്ട് നമുക്ക് മലകളൊന്നും കാണുന്നില്ല. നമുക്ക് ഈ പോക്കിനെല്ലാം കാണാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു തവണയും കൂടി വാഗമണ്ണിലേക്ക് വരാം. ടൂറിസ്റ്റ് സെൻ്ററൊക്കെ തുറന്ന സമയത്ത് വീണ്ടും നമുക്ക് വാഗമണ്ണിൻ്റെ സൗന്ദര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. പിന്നെ ബൈക്ക് ഓടിക്കുന്നതിനും കാട്ടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാർ ഓടിക്കാനാണ്. കാരണം ബൈക്ക് ഇഷ്ടമാണ്, പക്ഷേ ബൈക്കിനോട് അത്ര ക്രേസ് ഇല്ല, കാറാണ്. എൻ്റെ വീട്ടിലും കാറുണ്ടാകുന്ന കാറിനോടാണ് ക്രേസ്. ഈ ഒരു ഡ്രൈവിംഗ് എന്നും എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വാഗമണ്ണിലേക്കുള്ള ഡ്രൈവിംഗ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വാഗമൺ ഇനി ഒരു 5 കിലോമീറ്ററും കൂടി ചെല്ലും. നല്ല മഴ പറഞ്ഞാൽ എറണാകുളം കൃത്യം മുതൽ മഴയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒന്നാമത് മഴ, മഞ്ഞ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരു രക്ഷയില്ല, പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇടുക്കീൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോൾ തന്നെ അടിപൊളിയാണ്. എന്താ പറയുക, വലിയ വലിയ സൈഡുകളിലൊക്കെ പാറകളും പിന്നെ എന്താ പറയുക, കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളാണ്. ഞാൻ പുറത്തിറങ്ങിയത് പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാനല്ല കേട്ടോ. ശരിക്കും പൊട്ടുകൂടാ, ശരിക്കും പൊട്ടു എന്ന് പറഞ്ഞാൽ പൊട്ടു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ആരെങ്കിലും വർഷമൊപ്പം ആൾക്കാർ വരുന്നുണ്ടോ നോക്കാം, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും വരുമില്ല. നമുക്ക് വന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.